പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മോശം പരാമർശമാണ് അദ്ദേഹത്തെ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന ഇ കെ നായർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങളൊന്നും പറയണ്ട. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, പുസ്തകം എഴുതാൻ ആർക്കും അവകാശമുണ്ട്, ഏത് ഉദ്യോഗസ്ഥനും സർവീസ്. പക്ഷേ അത് ഗവൺമെന്റിനെ ബാധിക്കുന്നതാകാം. താങ്കളിങ്ങനെ താങ്കൾ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ആധികാരികമായി അവാസ്തവം പറയുകയാണ്. ഇ കെ നായനാർ ജേക്കബ് തോമസിനെ പൂർണ്ണമായും അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. മറ്റൊരു ഘട്ടത്തിൽ ജേക്കബ് തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില നിർണായകമായ വിഷയങ്ങളിൽ ജേക്കബ് തോമസുമായി ആശയവിനിമയം നടത്തി ആ നിലപാടിലേക്ക് ഇ കെ നായനാർ എത്തിയിട്ടുണ്ട് എന്ന്. എനിക്ക് കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളുടെ അഭിപ്രായത്തെക്കുറിച്ച് എനിക്ക് ഒന്നിൽ ഈ കസേരയുടെ സ്ഥിരത കുറവ്. ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയുമാണെങ്കിൽ, വസ്തുതാവിരുദ്ധമാണെങ്കിൽ തിരുത്തുകയും ചെയ്യാം. ആശ്രാമം ഗസ്റ്റ് ഹൗസിലോ മറ്റോ വെച്ച് ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണോ ജേക്കബ് തോമസ് പറഞ്ഞത് അതിനെ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു നായനായിരുന്നു. അല്ല, നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണത്, പ്രധാനപ്പെട്ട കാര്യം. ഒരു ഒരു ഭരണാധികാരി, ഒരു മന്ത്രി, അദ്ദേഹം ഒരു ഒരു സർവ്വവിജ്ഞാനകോശമൊന്നും അല്ലല്ലോ. അദ്ദേഹം കൈകാര്യം ചെയ്ത ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമേ ഇ കെ നായനാരുടെ ഒരു ഭാഗം മാത്രം എടുത്ത് താങ്കൾ ജേക്കബ് തോമസിനെതിരെ വിധി പ്രസ്താവം നടത്തിയുണ്ടെന്നാണ് തവണ എന്തോ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി. അശോക് ഖേംക, നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഉദ്യോഗസ്ഥനാണ്, ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണ് റോബർട്ട് വാദ്രയെ പറ്റി അന്വേഷണം നടത്തിയെന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ? അല്ല അല്ലല്ല, ഒരു നിമിഷം. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? ഖേംക അവിടെയുണ്ട്, പക്ഷെ നിങ്ങളുടെ മന്ത്രിസഭ അവിടെയില്ല. അല്ല, അതിന്റെ പേരിലല്ല മന്ത്രിസഭ പോയത്, ഞങ്ങൾക്കില്ല. ജനമാർക്കൊപ്പം എന്നതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണത്. അല്ല, പലപ്പോഴും ഭരണ സൗകര്യത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലെ ഗവൺമെന്റ്, ഞാനൊരു കാര്യം പറയാം, 91-ൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണം, 91-ൽ ശ്രീ കെ കരുണാകരൻ യു ഡി എഫ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ശ്രീമതി പത്മരാമചന്ദ്രനാണ്. വി രാമചന്ദ്രൻ്റെ ഭഗ്നി ശ്രീമതി പത്മരാമചന്ദ്രനെ ഒരു മാസം കഴിയുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-ാമത്തെ 3-ാമത്തെ ക്യാബിനറ്റിൽ, ആ ശ്രീമതി പത്മരാമചന്ദ്രനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറായി മാറ്റിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി, മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി അന്ന് ശ്രീ എസ് പത്മകുമാറിനെയാണ് ചീഫ് സെക്രട്ടറി ആക്കിയത്. അതിൻ്റെ പേരിൽ കേരളത്തിൽ ശ്രീമതി പത്മരാമചന്ദ്രൻ പത്രസമ്മേളനം നടത്തുകയോ പുസ്തകം എഴുതി ഒന്നും ചെയ്തില്ല. അപ്പം മാറ്റങ്ങൾ പലപ്പോഴും വരും, എല്ലാ മന്ത്രിമാരായിരിക്കുന്നവരൊക്കെ അവർ. അതുകൊണ്ട് ഈ നാട്ടിൽ പാമോയിൽ ഇടപാടുണ്ടായി. അല്ല, പാമോയിൽ പാമോയിൽ അല്ല, പാമോയിൽ പന്തള സുധാര, നിങ്ങൾ ആരെയും മണ്ണരാക്കാൻ നോക്കുന്നത്? പാമോയിലാണ് പറഞ്ഞത്. അല്ല, ഞാൻ ഇപ്പോഴും ചില ആളുകളൊക്കെ വിജിലൻസ് കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്നത്. ആ അല്ല അല്ല, അതൊന്ന് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നിട്ട് അത് യഥാർത്ഥ പ്രശ്നം കുറ്റവാളികളെ വിളിച്ചത് കൊണ്ടുവരട്ടെ. ഞങ്ങളാരും എതിരല്ലല്ലോ. ശരി ശരി, അല്ലല്ലോ, ഞങ്ങളാരും എതിരല്ലല്ലോ. ശരി, ഞാൻ നടപടിയാണ്. എനിക്ക് ശ്രീ ജെ ആർ പത്മകുമാറിലേക്ക് കൂടി പോകണം ഇടവേളയ്ക്ക് മുമ്പ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഈ കെംകെയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ തന്നെ അത് വെച്ച് ഒരുപാട് വൈകിക്കുകയുണ്ടായി. നിങ്ങൾ എല്ലാ കാലവും ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു ഈ കെംകെയുടെ സ്ഥാനചലനങ്ങളും റോബർട്ട് വാദ്രയ്ക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളും. നിങ്ങളുടെ ഗവൺമെൻറ് വന്നു, നിങ്ങൾ കെംകെ ഇരുത്തിയിരിക്കുന്നത് എവിടെയാണ്? പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്രധാന തസ്തിക. ഇതാണ് പ്രശ്നം. ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകളെ ആർക്കും സഹിക്കാൻ കഴിയില്ല. ശ്രീ ജെ ആർ പത്മകുമാർ, അവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സൗകര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് വാദഗതിയുമായി അതിൽ അഭിരമിക്കരുത്. അല്ല, അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന് എവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള എല്ലാ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രസക്തം. ഒരു വ്യക്തിക്ക് മാത്രമേ ഇതെല്ലാം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളൊരു ധാരണ വേണ്ട. അങ്ങനെ ആരെങ്കിലും വച്ചു പുലർത്തുന്നതും നമ്മുടെ ഉദ്യോഗതലത്തിൽ അല്ലെങ്കിൽ ഭരണതലത്തിൽ ശരിയുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ ഇരുത്തിയിരിക്കുന്നു അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്, അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ളൊരു നിലപാടിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ നമ്മുടെ NDA ഗവൺമെൻറ് ഭാഗത്തോ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നോ സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. ഇവിടെ ഒരു പ്രസക്തമായൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഒരു പലരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്, വൈദ്യുതി വകുപ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അതിനോട് വിയോജിപ്പ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്നവർക്കുണ്ടാവാം, എല്ലാവരും അങ്ങനെയല്ല, ചിലർക്കിലും അതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. കാരണം ഇദ്ദേഹം വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ലാവൽ കേസ് ഉണ്ടാകുന്നത്. ലാവൽ കേസ് ഇതുവരെ അത് അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല, ആ കേസ് പരിഗണനയിലുണ്ട്. ഇനി ഹൈക്കോടതി അദ്ദേഹത്തെ അതിൽ കുറ്റക്കാരനാൾ അത് ട്രയൽ നടത്തണം എന്നൊരു വിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വരാം,
अब अद आरुम ई पिणा विजय ने मुख्यमंत्री वरण आग्रह इन विद्या विद्युशक्ति वकुपिले ऐटों क्रियात्मक प्रवर्ति आलाना मोटा कहो अब अद्हति चल कह शेषम सूपर प्राइम टाइम चर्चा विजिलेंस डायरेक्टर नील पराजितनो जेकब तोमस आत्मकथ आलुगले आक्रमिक इटवेष। അടിയറവ് പറയേണ്ടി വന്നപ്പോഴോ ആത്മകഥ എഴുതിയത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ സി ദിവാകരൻ ശ്രീ പന്തളം ബുദ്ധിപരമായി പറഞ്ഞൊരു കാര്യത്തിനുള്ള മറുപടി ആദ്യം സിപിഐയെ കൂടി ലാക്കാക്കിയാണ് പിണറായി വിജയൻ ഈ തരത്തിൽ ഈ പുസ്തകത്തിനെ പിന്തുണ നൽകി അതിൻ്റെ പ്രകാശന കർമ്മം അടക്കം നിർവഹിക്കാൻ ആഗ്രഹിച്ചത് എന്ന്. या काम सेंसल सी पी ई कूड़ी लाखा अदर पोलिस् उदस अद सीपीएम सीपीएमो कांग्रेस अद कुरे क्यों अद इन एलिए अगर राष्ट्रीय या का क्यों व्यक्तान ई ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയാം. മാറ്റിയതല്ല, അദ്ദേഹത്തിനെ മാറാൻ പറഞ്ഞു, അദ്ദേഹം മാറി ശരിയാണ്. പക്ഷേ ഞാൻ തിരി പകരം കൊണ്ടുവന്നതാ. ജേക്കബ് തോമസിനെ പോലും അംഗീകരിക്കാൻ കഴിയുന്ന യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന കേരളക്കാരനല്ലാത്ത ഏറ്റവും പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ കൊണ്ടുവന്നത്, നമ്പർ വൺ. നമ്പർ ടു, അദ്ദേഹം ഇത് കഴിഞ്ഞ് ജേക്കബ് തോമസ് വിജിലൻസിലേക്കൊക്കെ പോയല്ലോ, വിജിലൻസ് ഡയറക്ടറേറ്റൊക്കെ പോയല്ലോ. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഏതെങ്കിലും ഒരു കേസ് എടുത്ത് അതിൻ്റെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ അദ്ദേഹം ധൈര്യപ്പെട്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടില്ല. മൂന്നാമതൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിരുന്ന നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ, വളരെ വിഖ്യാതനായ ഉദ്യോഗസ്ഥൻ, അതിന് മുമ്പ് സിവിൽ സപ്ലൈസ് ചെയ്യുന്ന നമ്മുടെ പുലികേശി എന്നാണ് താങ്കൾ ആദ്യം പുലികേശി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കറപ്ഷൻ നടപടികൾ, അഴിമതികൾ. ആരാ ആരാ പുലികേശി? യോഗേഷ് ഗുപ്തയല്ല, പുലികേശി. പുലികേശിയാണ് ജേക്കബ് തോമസിന് മുമ്പിരുന്ന സി എം ഡി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേരളത്തിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി സി ബി ഐക്ക് അന്വേഷണത്തിന് ഗവൺമെൻറ് ആവശ്യപ്പെട്ട് ക്യാബിനറ്റ് തീരുമാനിച്ചു. സി ബി ഐ അത് നിഷേധിച്ചു. സി എൻ രാമേന്ദ്രൻ നായരുടെ ഹൈക്കോടതി വിധിയാണ് ആറ് മാസത്തിനകം സി ബി ഐ അന്വേഷണം നടത്തി കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് വിധി എഴുതിയത്. അങ്ങനെയാണ് ആ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ ഒന്നാം പ്രതി പുറത്തു വന്ന അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച് ഇദ്ദേഹം ജേക്കബ് തോമസ് ഇരിക്കുമ്പോൾ അദ്ദേഹം സർവീസിലുണ്ടെന്ന് അപ്പോഴാണ് ഇയാൾ ഈ പുലികേശി സസ്പെൻഡ് ചെയ്ത്. ഇതിലൊന്നും അവിടെ ഉണ്ടായ ജസ്റ്റിസ് മുരളീധരൻ കമ്മീഷൻ റിപ്പോർട്ടിലോ ഫിനാൻസ് വിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിലോ അതുപോലെ സിവിൽ സപ്ലൈസിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിലോ എ ജി സി റിപ്പോർട്ടോ ഒന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. നടപടികളൊന്നും എടുത്തില്ല, കുറേ പെറ്റി കേസുകൾ ചാർജ് ചെയ്തു, അതിലൊന്നും കാര്യമായ നടപടിയാണ് നടപടിയെടുത്തത്. അദ്ദേഹത്തിന് ശേഷം അതിനകത്ത് വന്ന എം ഡി എ യോഗേഷ് ഗുപ്തയാണ് ഈ പല ഫയലുകളും എടുത്ത് തിരിച്ച് നടപടികൾ ആരംഭിച്ച് സംഭവങ്ങൾ ഒരു അഴിമതി രഹിതമായ ഒരു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടായത്. അതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് അദ്ദേഹം എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജേക്കബ് തോമസ് ഒരു അഴിമതി കാണിച്ചായിട്ടൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യമല്ല, അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണെന്ന് തന്നെയാണ് എൻ്റെ. ശരി, ശ്രീ സി ദിവാകരൻ, ഇവിടെ ഈ കെ സി ജോസഫ് കൊടുത്ത കത്തിൽ താങ്കൾ തന്നെ പറയുകയുണ്ടായി സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തെറ്റായ കീഴ്വഴക്കവും ചട്ടങ്ങൾക്ക് വിരുദ്ധവുമായ കാര്യം ചെയ്തതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുമോ എന്നാണ് ജേക്കബ് തോമസിനെതിരെ. അപ്പോൾ ഈ ഗവൺമെൻറ് ജേക്കബ് തോമസിനെതിരെ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണോ?
ഞാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ചാനൽ വഴി ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് കിട്ടി ആ കത്ത് ഞാൻ നിയമ വകുപ്പിനെ ഏൽപ്പിച്ചു അപ്പോൾ നിയമ വകുപ്പ് പരിശോധിച്ചിട്ട് പറഞ്ഞു അതിൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ ഈ പരിപാടി പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട് ഈ നടപടിക്രമങ്ങൾ ശരിയോ തെറ്റോ എന്ന് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം ഇവിടെ ഇപ്പോ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് മാത്രമാണ് ലോ സെക്രട്ടറി പറഞ്ഞതായി പിണറായി പ്രതികരിച്ചത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് പറയേണ്ടതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഇത് ലോ സെക്രട്ടറി സ്വമേധയാ എടുത്തിരിക്കുന്ന ഒന്നല്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നടപടികളാണ് അത് ജേക്കബ് തോമസിനെതിരായ അച്ചടക്ക നടപടിയിലേക്ക് എന്ന രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കാമോ ശ്രീ സീതിവാഗരൻ അല്ല വേണു പറയുന്നത് ശരിയല്ല മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ലായുടെ അഭിപ്രായം വന്നതെന്നല്ല നിയമ പരിശോധന നടത്താനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് നിയമപരമായ വല്ല തടസ്സമുണ്ടോ അപ്പോൾ തടസ്സമുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഉപദേശം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതിനെപ്പറ്റി നിയമപരമായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ലാ ഡിപ്പാർട്ട്മെൻ്റ് അത് പരിശോധിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവർ പരിശോധിക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞാലും ഇതിപ്പോൾ മുഖ്യമന്ത്രി പോയി അത് റിലീസ് ചെയ്യുന്ന പറഞ്ഞ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അതിന് നേരത്തെ വേണു പറഞ്ഞ വല്ല പുസ്തകം അല്ലെങ്കിലും ആളുകളായി കിട്ടും പിന്നെ നമ്മുടെ പിന്നെ മറ്റേ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു ബിസിനസ് ടാക്ടീസാണ് ഇതെല്ലാം അല്ലാതെ വേറെ അതിനകത്തൊന്നും ശരി ശരി ഞാൻ ഇടപെടുകയാണ് ഞാൻ എനിക്ക് മറ്റത്തുകളിൽ കൂടി പോകണം ശ്രീ പന്തളം സുധാകരൻ ഇവിടെ ഈ ചട്ടങ്ങളുടെ ലംഘനം വരുത്തിയതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി അതുകൊണ്ട് ഈ പരിപാടിയിൽ പോകാതിരുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കെ സി ജോസഫ് രംഗത്ത് വരികയും ചെയ്തു ഈ കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്തായാലും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ഈ വിഷയം രമേശ് ചെന്നിത്തല ഏറ്റെടുക്കാൻ സാധ്യതയും കുറവാണ് പ്രത്യേകിച്ചും ജേക്കബ് തോമസ് രമേശ് ചെന്നിത്തലയെ പറ്റി നല്ല അഭിപ്രായവുമാണ് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കെ എം മണിയുടെ കാര്യത്തിലായാലും ബാബുവിൻ്റെ കാര്യത്തിലായാലും ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല രമേശ് ചെന്നിത്തല എന്ന് എൻ്റെ ചോദ്യം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വ്യക്തത വരികയല്ലേ കാര്യങ്ങളിൽ ഇപ്പോൾ നേരത്തെ ഉപേന്ദ്രവർമ്മ വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന ഘട്ടത്തിൽ ലാവലിൻ കാര്യത്തിൽ അഴിമതിയില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് നിശ്ചയിച്ചിരുന്നൊരു പരിപാടിയാണ് ഉപേന്ദ്രവർമ്മ വിജിലൻസ് ഡയറക്ടറായിരിക്കുമ്പോഴുള്ള പുതിയ വിജിലൻസ് ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നിർവഹിക്കേണ്ടതായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം അവിടെ പോയില്ല ഇവിടെ ഇപ്പോൾ കെ സി ജോസഫ് ഉമ്മൻചാണ്ടിയെ പറ്റി പരാമർശമുള്ളൊരു പുസ്തകം വരുമ്പോൾ അത് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ഉപേന്ദ്രവർമ്മയെ മുഖ്യമന്ത്രി എങ്ങനെ കൈകാര്യം ചെയ്തു ഉമ്മൻചാണ്ടി ഇപ്പോൾ MLA ആയിരിക്കുമ്പോൾ ജേക്കബ് തോമസിനെതിരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു വമ്പൻ സ്രാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം തന്നെ സ്വയം വെളിവാക്കുകയാണ് കെ സി ജോസഫിൻ്റെ കത്തിലൂടെ ആയാലും മുമ്പ് ചെയ്ത പ്രവൃത്തികളിലൂടെ ആയാലും അല്ല ഇപ്പോൾ സ്രാവുകൾ ആരാണ് എന്ന് നമുക്ക് പിന്നെ ചിന്തിച്ചതൊരു തീരുമാനത്തിലെത്താം പക്ഷേ ഒരു കാര്യം ഒരു പുസ്തകം ആരായാലും പ്രസിദ്ധീകരിക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സംസ്കാരമേ അതല്ല പുസ്തകം പ്രസിദ്ധീകരിച്ചോട്ടെ പക്ഷേ ഒരു സർക്കാരിൽ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായി പാലിക്കേണ്ട ചില മര്യാദകൾ അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ പ്രതിപക്ഷത്താണ് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇല്ലാത്ത പരാമർശങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശക്തമായി ഞങ്ങൾ നേരിടും അഴിമതിക്കെതിരെ ആര് പോരാടാൻ മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ രണ്ട് കൈനീട്ടി നിൽക്കും ഇവിടെ നീതിപീഠങ്ങളുണ്ടല്ലോ ഉന്നത നീതിപീഠങ്ങളുണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ട ശ്രീ വേണു പരാമർശിക്കപ്പെട്ട പല കേസുകളും പല അന്വേഷണ ഏജൻസിയിലും കോടതികളിൽ നിൽക്കുകയാണ് മാത്രമല്ല പിണറായി വിജയൻ തന്നെ പറഞ്ഞതെന്താ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് നടന്ന ചെയ്തികളെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയെക്കുറിച്ച് അന്വേഷിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചല്ലോ ഇവിടെ നേരത്തെ രമേശ് ചെന്നിത്തല തന്നെ സംശയത്തിൻ്റെ നിഴലിൽ അന്ന് UDF നേതാക്കളുടെ മുമ്പിൽ നിന്ന ചില പാർട്ട്ണർമാരിൽ നിന്ന ചില സംഭവങ്ങളുണ്ട് ആരുടെ പേരിലുള്ള അന്വേഷണത്തിന് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എതിരെ നിന്നില്ലെന്ന് മാത്രമല്ല ശക്തമായ അന്വേഷണത്തിനത്ര നേതൃത്വം കൊടുത്തിരുന്നു എന്നാണ് ആ പുസ്തകത്തിൽ എഴുതി എനിക്ക് വലിയ സന്തോഷമുണ്ട് ജേക്കബ് തോമസിനോട് അക്കാര്യത്തിൽ അപ്പോൾ സത്യസന്ധമായ അന്വേഷണത്തിന് അഴിമതിക്കെതിരെ പൊരുതുന്നതിന് ആര് മുന്നോട്ട് വന്നാലും സ്ഥലത്ത് ജേക്കബ് തോമസ് പറയുന്നത് സത്യം അല്ലാത്ത ആളുകളെ പറ്റി പറയുന്നതെല്ലാം അസത്യം ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തു പറയൽ സർവീസ് ചട്ട ലംഘനം
ഇത് തികഞ്ഞ ഗ്രൂപ്പ് യുദ്ധമാണ് ശ്രീ പന്തം ഒരിക്കലും അല്ല ഇതിൽ ഗ്രൂപ്പുമില്ല ഒന്നുമില്ല ഇത് സത്യസന്ധമായ പാർട്ടിയുടെ ഒരു സമീപനമാണ് പുസ്തകത്തിന് ഞങ്ങൾ എതിരല്ല താങ്കൾ രമേശ് ചന്ദ്രയെ പറ്റി അല്ല താങ്കൾ പറഞ്ഞത് രമേശ് ചന്ദ്രയെ പറ്റി ജേക്കബ് തോമസ് പറഞ്ഞ കാര്യങ്ങൾക്കാണ് താങ്കൾ പിന്തുണ കൊടുത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിലെ ഗ്രൂപ്പ് താല്പര്യം വെളിപ്പെടുന്നത് അല്ലല്ല അതൊരു തെറ്റായൊന്നും കരുതണ്ട അത് താങ്കളുടെ നൈസർഗികമായ പ്രതികരണമാണ് സ്വാഭാവിക പ്രതികരണമാണ് അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം।